ആർ എൻ പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ 13-ാം പ്രതിയും സി പി ഐ എമ്മിന്റെ പാനൂർ ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന കഴിഞ്ഞ ദിവസം അന്തരിച്ച ടി പി കുഞ്ഞനന്ദന്റെ ശവസംസ്കാര ചടങ്ങുകളും വലിയ തോതിൽ വിവാദമാകുന്നു എന്ന ഒരു വാർത്ത നമ്മൾ പറയേണ്ടതുണ്ട്, എടുത്തു പറയേണ്ടതുണ്ട്. കാരണം തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ അന്തരിച്ച അദ്ദേഹത്തിൻ്റെ മരണശേഷം മൃതശരീരം പാനൂരിൽ എത്തിക്കുന്നത് വരെ, അതായത് തിരുവനന്തപുരം വരെ മുതൽ പാനൂർ വരെ കോവിഡ് പ്രോട്ടോകോൾ ലംഘനം നഗ്നമായി നടന്നിരിക്കുന്നു എന്ന ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെ നമുക്ക് പങ്കുവെക്കേണ്ടതുണ്ട്. മാത്രമല്ല കുഞ്ഞനന്ദൻ്റെ ശവ സംസ്കാരത്തിന് ശേഷം ടി പി ചന്ദ്രശേഖരനെ അപമാനിക്കുന്ന തരത്തിൽ ഒരു പൊതുയോഗം നടത്തുവാൻ വേണ്ടിയിട്ട് ഒഞ്ചിയത്ത് ഒത്തുകൂടിയത് ആയിരക്കണക്കിന് ആളുകളാണ്. ഈ ഒരു കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുമ്പോൾ മാത്രവുമല്ല പി കെ കുഞ്ഞനന്ദൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതും ആയിരക്കണക്കിന് ആളുകളാണ് എന്നതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു നഗ്നമായ പ്രോട്ടോകോൾ ലംഘനം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ടി പി ചന്ദ്രശേഖരൻ വെട്ടേറ്റ് വീണ ഒഞ്ചിയത്തിൻ്റെ മണ്ണിലായിരുന്നു പി കെ കുഞ്ഞനന്ദൻ്റെ പൊതുദർശനം. പിന്നെ ടി പിയുടെ ഭാര്യയായിട്ടുള്ള രമയ്ക്ക് നേരെയുള്ള സൈബർ ആക്രമണമെല്ലാം തുടർന്ന സി പി ഐ എം എന്തായാലും ശരി കോവിഡ് പ്രോട്ടോകോൾ നഗ്നമായി ലംഘിച്ചുകൊണ്ടാണ് പി കെ കുഞ്ഞനന്ദൻ്റെ ശവസംസ്കാരം നടത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് ആര് നിഷേധിച്ചാലും അതാണ് വസ്തുത. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ആംബുലൻസിൽ പാനൂരേക്ക് കൊണ്ടുപോകും വഴിയാണ് വടകര കൈനാട്ടിയിൽ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും സൗകര്യമൊരുക്കിയത്. സംസ്ഥാന സമിതി അംഗം പി സതീദേവിയുടെയും ഒഞ്ചിയം ഏരിയ സെക്രട്ടറി ടി പി ബിനീഷിൻ്റെയും നേതൃത്വത്തിലായിരുന്നു ആ സ്ഥലത്ത് അന്തിമോപചാരം. നേതാക്കൾ ആംബുലൻസിലേക്ക് കയറി മൃതദേഹത്തിൽ പുഷ്പചക്രം അർപ്പിച്ച് അഭിവാദ്യം ചെയ്തു. അതെല്ലാം തന്നെ അവരുടെ ഒരു നേതാവ് മരിക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു അവരുടെ ഒരു അനുശോചന അല്ലെങ്കിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ആയിരങ്ങളാണ് ടി പി വധക്കേസിലെ പ്രതി പി കെ കുഞ്ഞനന്ദൻ്റെ ശവസംസ്കാര ചടങ്ങിലേക്ക് ഒഴുകിയെത്തിയത്. അതായത് കൃത്യമായ രീതിയിൽ മൃതദേഹം പകൽ 12-ഓടെ പാറാട് കണ്ണങ്കോട്ടെ വീട്ടിലെത്തിച്ചപ്പോഴും സ്വാഭാവികമായും അവിടെയും വലിയ തോതിലുള്ള ജനക്കൂട്ടമുണ്ടായിരുന്നു. മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കൊറോണ കാലത്ത് പങ്കെടുക്കാവുന്ന ആളുകൾക്ക് പരിമിതിയുണ്ട്. ഇതൊന്നും തന്നെ കുഞ്ഞനന്ദൻ്റെ സംസ്കാരത്തിന് ബാധകമായില്ല എന്നതുകൂടി വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കോവിഡ് പടർന്നു പിടിക്കുന്ന കണ്ണൂർ അങ്ങനെ കുഞ്ഞനന്ദന് കോവിഡ് ഭീതി പോലും വകവയ്ക്കാതെ യാത്രയയപ്പ് നൽകി എന്നത് തന്നെയാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്. ഇതിൽ പങ്കെടുത്ത നേതാക്കളുടെ ഒരു നീണ്ട നിര കൂടി നമ്മൾ മനസ്സിലാക്കണം. തിരുവനന്തപുരത്ത് നിന്നും പാനൂർ വരെ ആ മൃതദേഹത്തെ ആംബുലൻസിൽ അനുഗമിച്ചത് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരി ഉൾപ്പെടെയുള്ള ആളുകളായിരുന്നു. മാത്രമല്ല സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി, കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി ജയരാജൻ, കെ പി സഹദേവൻ, പി സതീദേവി, കെ കെ രാഗേഷ് എം പി, ജെയിംസ് മാത്യു എം എൽ എ, എ എൻ ഷംസീർ എം എൽ എ, സി കൃഷ്ണൻ എം എൽ എ, സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എൻ ചന്ദ്രൻ തുടങ്ങിയവർ, അതേപോലെ തന്നെ പി ബാലൻ എന്നിവർ ഒക്കെ തന്നെയും കൃത്യമായ രീതിയിൽ ഈ കോവിഡ് പ്രോട്ടോകോൾ ലംഘനം നടന്ന ശവസംസ്കാര ചടങ്ങിൽ വിവിധ ഘട്ടങ്ങളിലായി പങ്കെടുത്തു എന്നത് കൂടിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പി കെ കുഞ്ഞനന്ദൻ അവരുടെ ഒരു വലിയ നേതാവായിരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, കോവിഡ് പടർന്നു പിടിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഈ ഒരു നിയമം കാറ്റിൽ പറത്തപ്പെട്ടിരിക്കുന്നു പി കെ കുഞ്ഞനന്ദൻ്റെ ശവസംസ്കാര വേളയിലും എന്നത് വലിയ തോതിൽ ചർച്ചയാകുകയാണ് സമൂഹത്തിൽ. എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായി വരുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളും.